ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസിയുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബോട്ടിൽ മൊത്തത്തിലും ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലിൽ നമ്മുടെ മുന്തിരിയാണ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മുന്തിരിനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ, നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ സ്റ്റിക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുന്തിരി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും, അത്രക്കും ഈസിയാണ് കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റ് വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മുന്തിരിയുടെ ഏകദേശം കളറായിട്ട് വരും. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഇതുപോലെ കളറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കളർ അതിൻ്റെ അറ്റത്തായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് നമ്മുടെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുമ്പം ഒരു കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ കിട്ടും. അങ്ങനെ അതാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ചിട്ട് ഒരു നാലെണ്ണം നമ്മൾ ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മുന്തിരിയുടെ ഷേപ്പ് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക. അപ്പോൾ എന്താ പറയുക, ഇപ്പം നാലെണ്ണം കുത്തിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ലെയർ വരുമ്പോൾ മൂന്ന്, പിന്നെ രണ്ട് ഒന്ന്, അത്രയും എമൗണ്ട് ആക്കിയിട്ട് കുറച്ച് കുറച്ച് വരിക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പം രണ്ട് എന്താ പറയുക ഡോട്ട്സിൻ്റെയും ഇടയിലായിട്ട് വരുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ മുന്തിരി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് മുന്തിരിനെ വരക്കാൻ ഈസിയാണ്. ചെറിയ പിള്ളേർക്ക് പോലും ചെയ്തെടുക്കുക കേട്ടോ, അത്രക്കും ഈസിയാണ്. പിന്നെ ഞാനിത് അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ, ഏറ്റവും മുകളിൽ മൂന്നെണ്ണം ആ ഒരു രീതിയിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം കാണുമ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു മുന്തിരിയുടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഒരു ലുക്കെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ, ഇനി ഇതേപോലെ നമുക്ക് വേറെ കുറച്ചും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവർ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിന് കുറച്ചധികം തന്നെ ഇതേപോലെ മുന്തിരികൾ വരച്ചെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്ലൂ ഗൺ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തെന്നൊന്നും പറയാൻ പറ്റൂല, അത്രയും നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരിക്ക് കുറച്ച് വള്ളികളൊക്കെ വരച്ച് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ബേൺസി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ വള്ളി വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സീറോ സൈസ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് വള്ളിയും കൂടെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് വള്ളി വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വള്ളീൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്നിങ്ങനെ വളഞ്ഞുളഞ്ഞിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു വള്ളി ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വളച്ച് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വള്ളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് വരക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറും സാപ്പ്ലിംഗ് കളറും മിക്സ് ആക്കിയിട്ട് ഒരു ഒരു ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞ് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലീഫ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു കളർ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്പ്രിംഗ് ഓവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്തിരിയുടെ വള്ളീൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ സ്പ്രിംഗ് ഓവർ കാണൂലേ, അങ്ങനെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അടുത്തത് ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു മുന്തിരിയുടെ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഞ്ഞു 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 ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലൈൻ എന്നല്ല, ഇതുപോലെ ഒന്ന് വളച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു മുന്തിരിനൊന്ന് ഫിനിഷ് ആയിട്ട് കിട്ടുക. അതുവരെ നോക്കുമ്പം സാധാരണ ഒരു ഒരു ഇതൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ ആ ഒരു വൈറ്റ് കളർ വരുമ്പം നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മുന്തിരികൾക്കും ഇതേപോലെ വൈറ്റ് കളർ വെച്ചിട്ട് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടോ.
ഇനിയിപ്പം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ ഒന്ന് അപ്പം ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാർണിഷ് എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ഫിനിഷ് ആവുകയെ. അപ്പോൾ വാർണിഷ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു കാണുമ്പം തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും, നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറേ കാലം പെയിൻറ്റൊന്നും പോവാണ്ടും അങ്ങനെ കുറേ കാലം ലാസ്റ്റ് ചെയ്യും കൂടെ ചെയ്യും. അപ്പോൾ വാർണിഷ് എന്തായാലും ആക്കി കൊടുക്കാം. അപ്പോൾ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് കയ്യിലുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.